കേരള പി എസ് സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഫസ്റ്റ് വൺ, ഗുരുസാഗരം രചിച്ചത് ആരാണ്? ഉത്തരം ഒ വി വിജയൻ. ഗുരുസാഗരം രചിച്ചത് ആരാണ്? ഉത്തരം ഒ വി വിജയൻ. നെക്സ്റ്റ് വൺ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി? ഉത്തരം ഫീമർ, തുടയല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഉത്തരം ഫീമർ. നെക്സ്റ്റ് വൺ, ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ പാടി ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ പിന്നണി ഗായിക ആരാണ്? ഉത്തരം ലതാ മങ്കേഷ്കർ. ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ പാടി ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ പിന്നണി ഗായിക ആരാണ്? ഉത്തരം ലതാ മങ്കേഷ്കർ. നെക്സ്റ്റ് വൺ, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? ഉത്തരം കുഞ്ഞൻപിള്ള. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് കുഞ്ഞൻപിള്ള. നെക്സ്റ്റ് വൺ, ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ്? ഉത്തരം നായർ സമുദായം. ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ്? ഉത്തരം നായർ സമുദായം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം മട്ടാഞ്ചേരി. ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം മട്ടാഞ്ചേരി. നെക്സ്റ്റ് വൺ, ഭൂമിശാസ്ത്രപരമായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഉത്തരാർദ്ധ ഗോളത്തിൽ. നെക്സ്റ്റ് വൺ, ഏത് രാജ്യത്താണ് 1007 റോബോട്ടുകളെ അണിനിരത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഗ്രൂപ്പ് ഡാൻസ് സംഘടിപ്പിച്ചത്? ഉത്തരം ചൈന. ഏത് രാജ്യത്താണ് 1007 റോബോട്ടുകളെ അണിനിരത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഗ്രൂപ്പ് ഡാൻസ് സംഘടിപ്പിച്ചത്? ഉത്തരം ചൈന. നെക്സ്റ്റ് വൺ, നാഷണൽ സാമ്പിൾ സർവേ പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം? ഉത്തരം സിക്കിം. നാഷണൽ സാമ്പിൾ സർവേ പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം? ഉത്തരം സിക്കിം. നെക്സ്റ്റ് വൺ, സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ മുഖമുദ്രയായി പ്രഖ്യാപിക്കപ്പെട്ട വയോധിക? ഉത്തരം കൻവർ ഭായി. സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ മുഖമുദ്രയായി പ്രഖ്യാപിക്കപ്പെട്ട വയോധിക ആരാണ്? ഉത്തരം കൻവർ ഭായി. നെക്സ്റ്റ് വൺ, ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഭരണാധികാരി ആരാണ്? ഉത്തരം എലിസബത്ത് രാജ്ഞി. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഭരണാധികാരി ആരാണ്? ഉത്തരം എലിസബത്ത് രാജ്ഞി. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബീവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിത? ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബീവി. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭ പാർക്ക് ഏതാണ്? ഉത്തരം ബന്നാർഘട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭ പാർക്ക് ഏതാണ്? ഉത്തരം ബന്നാർഘട്ട്. നെക്സ്റ്റ് വൺ, മനുഷ്യാവകാശത്തെക്കുറിച്ച് പഠന ഗവേഷണങ്ങൾ നടത്തുന്ന ആഗോള സംഘടന? ഉത്തരം ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പഠന ഗവേഷണങ്ങൾ നടത്തുന്ന ആഗോള സംഘടന ഏതാണ്? ഉത്തരം ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. കേരള സംഗീത നാടക അക്കാദമി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തൃശൂർ. കേരള സംഗീത നാടക അക്കാദമി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തൃശൂർ. നെക്സ്റ്റ് വൺ നോട്ടീക ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം മഞ്ചേശ്വരം. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ പഞ്ചായത്ത്? ഉത്തരം മഞ്ചേശ്വരം. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂറിൽ നാട്ടുകൂട്ട ഇളക്കം സംഘടിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിൽ നാട്ടുകൂട്ട ഇളക്കം സംഘടിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം വേലുത്തമ്പി ദളവ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ തുണിമില്ലുകളുള്ള സംസ്ഥാനം? ഉത്തരം തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ തുണിമില്ലുകളുള്ള സംസ്ഥാനം? ഉത്തരം തമിഴ്നാടാണ്.
നെക്സ്റ്റ് വൺ, ലോകത്തിലെ ആദ്യ റോസ് മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം, ചൈനയിലെ ബീജിംഗ്. ലോകത്തിലെ ആദ്യ റോസ് മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം, ചൈനയിലെ ബീജിംഗ്. നെക്സ്റ്റ് വൺ, ഈയിടെ അന്തരിച്ച എസ് ആർ നാഥൻ ഏത് രാജ്യത്തെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? ഉത്തരം, സിംഗപ്പൂർ. നെക്സ്റ്റ് വൺ, വിദേശത്ത് ഡബിൾ സെഞ്ചുറി നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ്? ഉത്തരം, വിരാട് കോഹ്ലി. വിദേശത്ത് ഡബിൾ സെഞ്ചുറി നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ? ഉത്തരം, വിരാട് കോഹ്ലി. നെക്സ്റ്റ് വൺ, അൽമാട്ടി ഡാം ഏത് നദിക്ക് കുറുകയാണ്? ഉത്തരം, കൃഷ്ണ. അൽമാട്ടി ഡാം ഏത് നദിക്ക് കുറുകയാണ്? ഉത്തരം, കൃഷ്ണ. നെക്സ്റ്റ് വൺ, ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം, സ്വാമി വിവേകാനന്ദൻ. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം, സ്വാമി വിവേകാനന്ദൻ. നെക്സ്റ്റ് വൺ നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദക്ഷിണാഫ്രിക്കയുടെയും നമീബിയയുടെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി? ഉത്തരം, ഓറഞ്ച്. ദക്ഷിണാഫ്രിക്കയുടെയും നമീബിയയുടെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം, ഓറഞ്ച്. നെക്സ്റ്റ് വൺ, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി? ഉത്തരം, ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം, ഗോദാവരി. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം, ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം, ഗംഗ. നെക്സ്റ്റ് വൺ, വിവേകാനന്ദ സേതു നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകയാണ്? ഉത്തരം, ഹൂഗ്ലി. വിവേകാനന്ദ സേതു നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകയാണ്? ഉത്തരം, ഹൂഗ്ലി. നെക്സ്റ്റ് വൺ, ജലം നദി പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ഉത്തരം, വിദാസ്ത. നോട്ട് ചെയ്യുക, നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. ജലം നദി പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ഉത്തരം, വിദാസ്ത. നെക്സ്റ്റ് വൺ, പയ്യന്നൂരിൽ വെച്ച് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം, കെ കേളപ്പൻ. പയ്യന്നൂരിൽ വെച്ച് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം, കെ കേളപ്പൻ. നെക്സ്റ്റ് വൺ, രോഗപ്രതിരോധശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ്? ഉത്തരം, ശ്വേതരക്താണുക്കൾ. രോഗപ്രതിരോധശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം? ഉത്തരം, ശ്വേതരക്താണുക്കൾ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ല? ഉത്തരം, കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ല ഏതാണ്? ഉത്തരം, കാസർഗോഡ്. നെക്സ്റ്റ് വൺ, ഏത് വാതകത്തിന്റെ സാന്നിധ്യമാണ് വേപ്പർ ലാമ്പുകളിലെ പച്ച നിറത്തിന് കാരണം? ഉത്തരം, ക്ലോറിൻ. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വാതകത്തിന്റെ സാന്നിധ്യമാണ് വേപ്പർ ലാമ്പുകളിലെ പച്ച നിറത്തിന് കാരണം? ഉത്തരം, ക്ലോറിൻ. നെക്സ്റ്റ് വൺ, ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്കായ നൌറു ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം? ഉത്തരം, ശാന്തസമുദ്രം. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്കായ നൌറു ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? ഉത്തരം, ശാന്തസമുദ്രം. നെക്സ്റ്റ് വൺ, ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം, മ്യാൻമാർ. ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം, മ്യാൻമാർ. നെക്സ്റ്റ് വൺ, മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ? ഉത്തരം, വാസനാ വികൃതി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? ഉത്തരം, വാസനാ വികൃതി. നെക്സ്റ്റ് വൺ, വാഗൺ ട്രാജഡിയിൽ മരിച്ച ഭടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവരാണ്? ഉത്തരം, ഖിലാഫത്ത്. വാഗൺ ട്രാജഡിയിൽ മരിച്ച ഭടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവരാണ്? ഉത്തരം, ഖിലാഫത്ത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വനിത? ഉത്തരം, സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വനിത? ഉത്തരം, സരോജിനി നായിഡു. നെക്സ്റ്റ് വൺ, ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം, ഓസ്ട്രേലിയ. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം, ഓസ്ട്രേലിയ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഉത്തരം, മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? ഉത്തരം, മഞ്ചേശ്വരം.
നെക്സ്റ്റ് വൺ, കല, സാഹിത്യം, സാമൂഹ്യ സേവനം എന്നീ വിഭാഗത്തിൽപ്പെട്ട എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കാം? ഉത്തരം 12. കല, സാഹിത്യം, സാമൂഹ്യ സേവനം എന്നീ വിഭാഗത്തിൽപ്പെട്ട എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കാം? ഉത്തരം 12. നെക്സ്റ്റ് വൺ, കാൺഡ്ല തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. കാൺഡ്ല തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗുജറാത്ത്. നെക്സ്റ്റ് വൺ, ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റമുള്ള മൂലകം? ഉത്തരം ഹൈഡ്രജൻ. ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റമുള്ള മൂലകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. നെക്സ്റ്റ് വൺ, ഗംഗാ നദിയിലെ ജലപ്രവാഹത്തെ നിയന്ത്രിക്കാൻ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ച അണക്കെട്ട്? ഉത്തരം ഫറാക്ക. ഗംഗാ നദിയിലെ ജലപ്രവാഹത്തെ നിയന്ത്രിക്കാൻ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ച അണക്കെട്ട്? ഉത്തരം ഫറാക്ക. നെക്സ്റ്റ് വൺ, ദേശസാൽക്കരിച്ചതിന് ശേഷം ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരെന്താണ്? ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദേശസാൽക്കരിച്ചതിന് ശേഷം ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരെന്താണ്? ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് വൺ, ലോകത്തെ ഏറ്റവും കൂടുതൽ ബാർലി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം റഷ്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ ബാർലി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം റഷ്യ. നെക്സ്റ്റ് വൺ, വാനിലയുടെ ജന്മദേശം എവിടെയാണ്? ഉത്തരം മെക്സിക്കോ. വാനിലയുടെ ജന്മദേശം എവിടെയാണ്? ഉത്തരം മെക്സിക്കോ. നെക്സ്റ്റ് വൺ, മൂലകങ്ങളെ തൃകങ്ങൾ, ട്രയാഡ്സ് എന്ന രീതിയിൽ വർഗീകരിച്ചത് ആരാണ്? ഉത്തരം JW ഡോബറൈനർ. മൂലകങ്ങളെ തൃകങ്ങൾ, ട്രയാഡ്സ് എന്ന രീതിയിൽ വർഗീകരിച്ചത് ആരാണ്? ഉത്തരം JW ഡോബറൈനർ. നെക്സ്റ്റ് വൺ, ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഉത്തരം അസ്ഥി. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഉത്തരം അസ്ഥി. ലാസ്റ്റ് വൺ, അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദു ചെയ്യപ്പെടാത്ത മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? ഉത്തരം 21-ാം വകുപ്പ്. അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദു ചെയ്യപ്പെടാത്ത മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പ്, ഉത്തരം 21-ാം വകുപ്പ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റു ക്ലാസ്സുകളുടെ എല്ലാ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ അവസാനവും ലിങ്ക് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.